അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, ഏഴാം ക്ലാസ്സിലെ ഫിഖ്ഹിലെ രണ്ടാമത്തെ അധ്യായമാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തെ അധ്യായമാകുന്ന അത്ത്വഹാറസ് എന്ന അധ്യായം എല്ലാവരും പഠിച്ചിട്ടുണ്ടായിരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പ്രധാനമായും നാം ത്വഹാറത്തിൽ പറഞ്ഞത് ത്വഹാറത്തിൻ്റെ മതപരമായ അർത്ഥവും ഭാഷാപരമായ അർത്ഥവും, പിന്നെ ശുദ്ധിയെക്കുറിച്ച് പറഞ്ഞു, രണ്ട് ശുദ്ധി, അതുപോലെ അശുദ്ധിയെക്കുറിച്ചും നാം പറഞ്ഞു, പിന്നെ വലിയ അശുദ്ധിയുടെ കാരണങ്ങൾ, ചെറിയ ശുദ്ധിക്കാരന് ഹറാമാവുന്ന കാര്യങ്ങളും വലിയ ശുദ്ധിയുള്ളവർക്ക് ഹറാമാവുന്ന കാര്യങ്ങളും, അതേപ്രകാരം തന്നെ ഹയദ് കൊണ്ടും നിഫാസ് കൊണ്ടും ഹറാമാവുന്ന കാര്യങ്ങളുമൊക്കെയാണ് നാം അതിൽ ചർച്ച ചെയ്തത്. എല്ലാം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പഠിക്കാത്തവരൊക്കെ നന്നായി പഠിക്കണം. ഇൻഷാല്ലാ രണ്ടാമത്തെ ചാപ്റ്റർ അത്തയമ്മും എന്ന ചാപ്റ്ററിലേക്ക് നാം കടക്കുകയാണ്. ഒന്നാമത്തെ അധ്യായത്തിൽ ഇനി ഞാൻ ചർച്ച ചെയ്യുന്നില്ല. തയമ്മു എന്ന വാക്കിൻ്റെ അർത്ഥം കരുതുക എന്നാണ്. എന്നാൽ ഇവിടെ തയമ്മും എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ചില നിബന്ധനകളോടുകൂടെ മുഖത്തിലേക്കും കയ്യിലേക്കും മണ്ണിനെ ചേർക്കുന്നതിനാണ് തയമ്മും എന്ന് പറയുന്നത്. ചില നിബന്ധനകളുണ്ട്, ആ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് മുഖത്തേക്കും രണ്ട് കയ്യിലേക്കും മണ്ണിനെ ചേർക്കുക, ഇതിനാണ് തയമ്മം എന്ന് പറയുന്നത്. തയമ്മം എപ്പോഴാണ് വാജിബാവുക? വെള്ളമില്ലാതിരിക്കുകയോ അല്ലെങ്കിൽ വെള്ളം ഉപയോഗിക്കാൻ സാധിക്കാതിരിക്കുകയോ ചെയ്യുമ്പോൾ കുളിക്ക് വേണ്ടിയും വുളുവിന് വേണ്ടിയും തയമ്മം ചെയ്യാൻ നിർബന്ധമാണ്. രണ്ട് കാര്യത്തിന് വേണ്ടിയാണ് തയമ്മം ചെയ്യുക. ഒന്നെങ്കിൽ കുളിക്ക് വേണ്ടി, അല്ലെങ്കിൽ വുളുവിന് വേണ്ടി. ഒന്നെങ്കിൽ വെള്ളമില്ലാതിരിക്കുക, തീരെ വെള്ളം എവിടെയും കിട്ടാനില്ല, അപ്പോൾ തയമ്മം നിർബന്ധമാണ്. അല്ലെങ്കിൽ വെള്ളമുണ്ട്, പക്ഷേ വെള്ളം ഉപയോഗിക്കാൻ പാടില്ല. വിദഗ്ധരായ ഡോക്ടർമാർ ശരീരത്തിൽ വെള്ളം ഉപയോഗിച്ചാൽ ശരീരം നശിക്കുമെന്നോ അല്ലെങ്കിൽ അതിന് വലിയ പ്രയാസം അനുഭവിക്കേണ്ടി വരുമെന്നോ പറഞ്ഞാൽ അത് കാരണമായിട്ട് വെള്ളം ഉപയോഗിക്കാതെ തയമ്മം ചെയ്യാവുന്നതാണ്. തയമ്മം ചെയ്യുമ്പോൾ തയമ്മൂന് ചില ഷർത്തുകളും ഫർളുകളും ഒക്കെയുണ്ട്. തയമ്മൂൻ്റെ ഷർത്തുകൾ: ഒന്ന്, ശുദ്ധിയുള്ള പൊടിമണ്ണായിരിക്കണം. ചില ആളുകളൊക്കെ ചുമരിൽ തയമ്മം ചെയ്യുന്നത് കാണാൻ കഴിയും. പ്രത്യേകിച്ച് ഗൾഫ് നാടുകളിൽ നിന്ന് വന്ന ആളുകൾ തയമ്മം പറയുമ്പോൾ പെട്ടെന്ന് അവരെന്താണ്, ചുമരിൽ അടിച്ച് തയമ്മം ചെയ്യുന്നത് കാണാൻ കഴിയും. ഒരിക്കലും അങ്ങനെ തയമ്മം ചെയ്താൽ തയമ്മൂവിൻ്റെ ഷർത്ത് ഇല്ലാത്തത് കൊണ്ട് തയമ്മം സ്വഹിയാവുകയില്ല. പൊടിയുള്ള തനിച്ച ശുദ്ധിയുള്ള മണ്ണ് കൊണ്ടായിരിക്കണം. പൊടിയുണ്ടാവണം, ശുദ്ധിയുള്ള മണ്ണുമായിരിക്കണം. പുറത്ത് നമ്മൾ ഈ ഭൂമിയുടെ മുകളിലൊക്കെയുള്ള മണ്ണാകുമ്പോൾ പലപ്പോഴും എന്താണ്, നായകളും ഇതൊക്കെ ഓടുന്നത് കൊണ്ടും അതുപോലെ ഒക്കെ നെയ്സാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ നല്ല എന്താണ്, ഭൂമിയുടെ മേൽഭാഗത്തുനിന്ന് കുറച്ച് അടിയിൽ നിന്ന് കുളച്ച് ഒരു അടിഭാഗത്ത് നിന്ന് എടുക്കലായിരിക്കും നന്നാവുക. അല്ലെങ്കിൽ ചുമരിൽ നിന്നോ മതിലിൽ നിന്നൊക്കെ എടുത്താൽ ശുദ്ധിയുള്ള മണ്ണ് ലഭിക്കാൻ സാധ്യതയുണ്ട്. ഏതായാലും ശുദ്ധിയുള്ള മണ്ണേ തയമ്മം ചെയ്യാൻ പറ്റുകയുള്ളൂ, മറ്റ് പൊടിമണ്ണാവുകയും വേണം. ഇതൊരു നിബന്ധനയാണ്. മറ്റൊന്ന്, തയമ്മുമിന് മുമ്പ് ശരീരത്തിലുള്ള നജസ് നീക്കണം. തയമ്മം ചെയ്യുന്നതിൻ്റെ മുമ്പ് ശരീരത്തിലുള്ള നജസ്സുകളൊക്കെ നീക്കണം. ഉദാഹരണമായിട്ട് നാം മൂത്രമൊഴിച്ചിട്ടുണ്ട്, എന്നാൽ അതെന്ത് ചെയ്യണം, വെള്ളമില്ലല്ലോ, വെള്ളമില്ലാത്തതുകൊണ്ട് നമ്മൾ തയമ്മം ചെയ്യുന്നത് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പോൾ വല്ല പേപ്പറോ കല്ലോ അല്ലെങ്കിൽ മറ്റു വസ്തുക്കളൊക്കെ എടുത്ത് തുടച്ച് വൃത്തിയാക്കണം. കാഷ്ടവും മൂത്രവും ഒക്കെ നമ്മളെന്ത് ചെയ്യണം, ശുദ്ധിയാക്കണം, വൃത്തിയാക്കണം.
വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്തത് കൊണ്ട് അല്ലെങ്കിൽ വെള്ളമില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ നൂൽ എന്തെങ്കിലും ഒരു കല്ലോ അല്ലെങ്കിൽ എന്താണ് നേഴ്സിനെ വലിച്ചെടുക്കുന്ന പോലെ വസ്തുക്കളോ പേപ്പറൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യുക, വൃത്തിയാക്കാം. അങ്ങനെ വൃത്തിയാക്കിയതിന് ശേഷമേ തയ്യമം ചെയ്യാൻ പറ്റുള്ളൂ. മറ്റൊന്ന്, വെള്ളം ഉപയോഗിക്കാൻ കഴിവില്ലാതിരിക്കുക. തയ്യമമിൻ്റെ ശ്രദ്ധാണ് പറയുന്നത്, വെള്ളം ഉപയോഗിക്കാൻ കഴിവില്ലാതിരിക്കുക. വെള്ളം ഉപയോഗിക്കാൻ കഴിവില്ലാന്ന് പറഞ്ഞാൽ ഒന്നുകിൽ വെള്ളം തീരെ ഇല്ല, അല്ലെങ്കിലോ വെള്ളം ഉപയോഗിക്കാൻ അവന് പറ്റില്ല. വെള്ളം ഉപയോഗിച്ചാൽ അവൻ്റെ ശരീരത്തിലെ കോട്ടമോ അല്ലെങ്കിൽ വലിയ രോഗമോ അല്ലെങ്കിൽ വലിയ മുറിവൊക്കെ സംഭവിക്കുമെന്ന് വിദഗ്ധരായ ഡോക്ടർമാർ അഭിപ്രായപ്പെട്ടാൽ അവന് വെള്ളം ഉപയോഗിക്കാതിരിക്കാം. ഇതൊരു നിബന്ധനയാണ്. മറ്റൊരു നിബന്ധന, സമയം കടന്ന ശേഷം തയ്യമം ചെയ്യുക. സമയമായതിന് ശേഷമേ തയ്യമം ചെയ്യാൻ പറ്റൂ. വുളു എടുക്കുന്നവൻ അങ്ങനെയല്ല, നേരത്തെ തന്നെ എന്ത് ചെയ്യാം, വുളു എടുത്ത് അവൻ നിസ്കാരത്തിന് വേണ്ടി തയ്യാറായി നിൽക്കാം. പക്ഷേ ഇവിടെ അത് പറ്റില്ല. തയ്യമം ചെയ്യുന്ന ആൾ എന്ത് ചെയ്യണം, സമയം കടന്ന ശേഷമേ തയ്യമം ചെയ്യാൻ പാടുള്ളൂ. ഇതാണ് തയ്യമമിൻ്റെ ഷർത്തുകൾ. തയ്യമം ചെയ്യേണ്ട രൂപം ഞാൻ ഒന്ന് കാണിച്ചു തരാം, എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മളെന്താണ്, പൊടിമണ്ണ് കൊണ്ടുവരും. പൊടിമണ്ണ് മുന്നിൽ കൊണ്ടുവന്ന് വെച്ച് ആദ്യമായിട്ടെന്താണ് നിയ്യത്ത് ചെയ്യുക. എന്താ നിയ്യത്ത്? ഫർള് നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഞാൻ തയ്യമം ചെയ്യുന്നു എന്ന് മനസ്സിൽ കരുതുക. എന്താണ് നിയ്യത്ത്? ഫർള് നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഞാൻ തയ്യമം ചെയ്യുന്നു എന്ന് പറഞ്ഞ് എന്ന് അവൻ എന്താണ് മനസ്സിൽ കരുതി ഒരടി അടിക്കുക, ആ മണ്ണിൽ പൊടിമണ്ണിൽ അടിക്കുക. അടിച്ചതിന് ശേഷം അവൻ്റെ മുഖം തടവുക. ആദ്യമായിട്ട് അവൻ്റെ മുഖം തടവുക. ആ അവൻ്റെ മുഖത്തുള്ള കണ്ണടയൊക്കെ മാറ്റി വെച്ചിട്ട് എന്ത് ചെയ്യണം, തയ്യമം ചെയ്യണം. ആ മുഖം തടണം. മുഖത്തിൻ്റെ അതിരെന്താണ് പറഞ്ഞത്? മുഖത്തിൻ്റെ അതിര് സാധാരണ മുടിമുളക്കുന്ന സ്ഥലം മുതൽ താടിയെല്ലിൻ്റെ താഴേറ്റം വരെ, ഒരു ചെവി മുതൽ മറ്റേ ചെവി വരെ, ഇതുവരെ എന്ത് ചെയ്യണം, നമ്മൾ തടവണം. എന്തുകൊണ്ട്? ഈ പൊടിമണ്ണ് കൊണ്ട്. ഒറ്റ പ്രാവശ്യം തടവേണ്ടതുള്ളൂ, ഒറ്റ പ്രാവശ്യമേ തടവേണ്ടതുള്ളൂ. പിന്നെ നമ്മളൊരു ഒരു അടിമേ അടിക്കുക. ഇനി നീയത്ത് വെക്കേണ്ടതില്ല, നേരത്തെ നീയത്ത് വെച്ചിട്ടുണ്ടാകും, നീയത്ത് തന്നെ മതി. നീയത്ത് വെച്ച് ഒന്നുകൂടെ അടിച്ച് നമ്മുടെ വലത് കൈ ആദ്യം തടണം. വലത് കൈ ആദ്യം തടവേണ്ടത്, ഇടത് കൈ കൊണ്ടാണ് തടവേണ്ടത്. ഇങ്ങനെ പിടിച്ച് ഉണ്ടാവും ഈ വിരല് ഈ വിരലുമ്മേ വെച്ച് ഇങ്ങനെയാണ് തടയുന്നത്. ഇത് നേരെ താഴോട്ട് കൊണ്ടുപോകും. നേരെ താഴെ കൊണ്ടുപോയി ഇവിടെ എത്തി മുട്ട് വരെ എത്തിക്കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ടെടുത്ത് ഇതാ ഇങ്ങോട്ട് കൊണ്ടുവരും. ഇവിടെ ശ്രദ്ധിക്കേണ്ട, ഈ വിരൽ നമ്മളിതിൻ്റെ പുറത്തു കൂടെയാണ്, മറ്റേ ഉള്ളിൽ കൂടെയും. ഈ വിരൽ നമ്മൾ ആദ്യം തടഞ്ഞില്ല കേട്ടോ. ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങനെ പോയത്, ഇങ്ങനെ തടഞ്ഞ് പോകുന്നു. ഈ വിരൽ നമ്മൾ ഒന്നും ചെയ്തില്ല, ഇങ്ങനെ തടഞ്ഞ് പോകുന്നു, ഇങ്ങനെ പോകുന്നു, ഇങ്ങനെ പോകുന്നു. ഇതാ ഇവിടെ ഇവിടെ ഈ വിരൽ ഇങ്ങനെ ഇതിന് മേലോട്ട് ഒരു കൈ തടഞ്ഞ്, വലത്തെ കൈ തടഞ്ഞ്. ഇനി ഇടത്തെ കൈയാണ് തടയേണ്ടത്, വലത് കൈ കൊണ്ടാണ് തടയേണ്ടത്. അതും ഇതുപോലെ തന്നെ ഉണ്ടോ, ഇങ്ങനെ ഇത് കൊണ്ടുപോകുന്നു എന്ന്. ഇതാ വിരൽ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെ കൊണ്ടുപോകുന്നു. ഇതാ ഇവിടെ ഇങ്ങനെ കൊണ്ടുപോകും. വളരെ സിമ്പിളാണ്, ഇതാണ് തയ്യം. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ് തയ്യം. തയ്യമം കഴിഞ്ഞു, ഇത്ര തയ്യമുള്ളൂ. ഇതാണ് തയ്യമത്തിൻ്റെ രൂപം. അപ്പോൾ തയ്യമം ചെയ്യാൻ എല്ലാവരും പഠിച്ചിരിക്കണം. തയ്യമം ചെയ്യേണ്ട അത്യാവശ്യം സമയം ചിലപ്പോൾ വരും. നമ്മുടെ കയ്യിൽ മുറിവുണ്ടാവുകയോ കാലിന് മുറിവുണ്ടാവുകയോ തയ്യമമിൻ്റെ അവയവത്തിൽ എവിടെയെങ്കിലും മുറിവുണ്ടായാൽ, ഉദുവിൻ്റെ അവയവത്തിലെവിടെയെങ്കിലും മുറിവുണ്ടായാൽ തയ്യമം ചെയ്യാൻ നിർബന്ധമായിട്ട് വരും നിസ്കരിക്കാൻ വേണ്ടി. അപ്പോൾ തയ്യമം നാം നന്നായി പഠിച്ചിരിക്കണം. പഠിക്കാനൊന്നുമില്ല, ഒന്ന് ശ്രദ്ധിക്കണം. നെയ്യത്ത് ഫർള് നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഞാൻ തയ്യമം ചെയ്യുന്നു എന്നാണ് നിയ്യത്ത് ചെയ്യേണ്ടത്. ഫർള് നിസ്കാരം എന്ന് പ്രത്യേകം കരുതുക തന്നെ വേണം എന്നർത്ഥം. പിന്നെ മണ്ണടിച്ച് ഒന്നാമത്തെ അടി കൊണ്ട് മുഖം തടവുക. വീണ്ടും ഒന്നും കൂടെ അടിച്ച് ആദ്യം ഇടത് കൈ കൊണ്ട് വലത് കൈയും പിന്നെ വലത് കൈ കൊണ്ട് ഇടത് കൈയും തടവുക. ഇത്രേ തയ്യമം ചെയ്യേണ്ടതുള്ളൂ. ഇനി നമുക്ക് ആ പാഠം, ഇന്നത്തെ പാഠത്തേക്ക് നോക്കാം. അത്തയമ്മും, തയ്യമ്മും എന്ന് പറഞ്ഞാൽ വാക്കർത്ഥം കരുതുക എന്നാണ്. ഷറയിൽ എന്താണ് തയ്യമെന്ന് പറഞ്ഞാൽ
താഴെ പറയുന്നത് ചില നിബന്ധനകളോടുകൂടി മുഖത്തിലേക്കും രണ്ട് കൈകളിലേക്കും മണ്ണിയെ ചേർക്കലാണ് തയമ്മു. ചില നിബന്ധനകളോടുകൂടെ മുഖത്തിലേക്കും രണ്ട് കൈകളിലേക്കും മണ്ണിയെ ചേർക്കുക. എപ്പോഴാണ് ചെയ്യേണ്ടത്? വെള്ളം ലഭിക്കാതിരിക്കുകയോ ഉപയോഗിക്കാൻ കഴിയാതിരിക്കുകയോ ചെയ്താൽ വുളൂവിനും കുളിക്കും പകരം തയമ്മും ചെയ്യൽ നിർബന്ധമാണ്. എപ്പോഴാണ് തയമ്മും ചെയ്യൽ നിർബന്ധമാവുക? വുളൂവിനും കുളിക്കും പകരമായി. എപ്പോൾ വുളൂവിനും കുളിക്കും പകരമായിട്ടാണ് തയമ്മും ചെയ്യേണ്ടത്. എപ്പോഴാണ് ചെയ്യേണ്ടത്? വെള്ളം ലഭിക്കാതിരിക്കുകയോ വെള്ളം ഉപയോഗിക്കാൻ പറ്റാതിരിക്കുകയോ കഴിയാതിരിക്കുകയോ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഒന്ന്, വെള്ളം ഇല്ലാത്തതിന് വേണ്ടിയാണ് തയമ്മം ചെയ്യുക. വെള്ളം ലഭിക്കാതിരിക്കുക, ഒന്ന് വെള്ളം ഇല്ലാതിരിക്കുക, അല്ലെങ്കിൽ വെള്ളം ഉപയോഗിക്കാൻ സാധ്യമാവാതിരിക്കുക. വെള്ളമുണ്ട്, പക്ഷേ എന്താണ്, വെള്ളം ഉപയോഗിക്കാൻ കഴിയില്ല. എന്താ ഉപയോഗിക്കാൻ പറ്റാത്ത കാരണം? അവൻ്റെ ശരീരത്തിൽ എന്താണ് രോഗമാണ്. ഈ കാരണത്തിന് വേണ്ടി എന്തിനൊക്കെ പകരമായിട്ടാണ് നമ്മൾ തയമ്മം ചെയ്യുന്നത്? കുളിക്കും വുളൂവിനും പകരമായിട്ട്. ഇനി വുളൂവിൻ്റെ തയമ്മുവിൻ്റെ ഷർത്തുകൾ നോക്കൂ നിങ്ങൾ. ഒന്ന്, ശുദ്ധിയുള്ള തനിച്ച പൊടിമണ്ണായിരിക്കുക. ശുദ്ധിയുള്ള തനിച്ച പൊടിമണ്ണായിരിക്കുക. രണ്ട്, തയമ്മുവിന് മുമ്പ് ശരീരത്തിലുള്ള നജസ് നീക്കുക. മൂന്ന്, വെള്ളം ഉപയോഗിക്കാൻ കഴിവില്ലാതിരിക്കുക. കഴിവില്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒന്നുകിൽ വെള്ളം ഇല്ലാതിരിക്കുക അല്ലെങ്കിൽ വെള്ളം ഉപയോഗിക്കാൻ അവർ പറ്റില്ല. നാല്, സമയം കടന്ന ശേഷം തയമ്മം ചെയ്യുക എന്നിവ തയമ്മുവിൻ്റെ ഷർത്തുകളാകുന്നു. തയമ്മുവിൻ്റെ ഷർത്തുകൾ ഏതൊക്കെയാണ്? ശുദ്ധിയുള്ള തനിച്ച പൊടിമണ്ണ് കൊണ്ടായിരിക്കുക, തയമ്മുവിന് മുമ്പ് ശരീരത്തിലുള്ള നെസ് നീക്കുക, വെള്ളം ഉപയോഗിക്കാൻ കഴിവില്ലാതിരിക്കുക, സമയം കടന്ന ശേഷം തയമ്മം ചെയ്യുക. ഈ നാല് നിബന്ധനകൾ തയമ്മുവിൻ്റെ ഷർത്തുകളാണ്. ഈ ഷർത്തുകൾ, നാല് ഷർത്തുകൾ. തയമ്മെന്ന് പറഞ്ഞാൽ എന്താണ്? നിയ്യത്തോടുകൂടി, ഈ നിബന്ധനകളോടുകൂടി മുഖത്തിലേക്കും രണ്ട് കൈകളിലേക്കും മണ്ണിയെ ചേർക്കുക. തയമ്മം എന്തിനു വേണ്ടിയാണ് തയമ്മം ചെയ്യുന്നത്? കുളിക്കും വെള്ളത്തിനും പകരമായിട്ട്. എപ്പോഴാണ് നിർബന്ധമാവുക? വെള്ളം ലഭിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ വെള്ളം ഉപയോഗിക്കാൻ സാധിക്കാതിരിക്കുകയോ ചെയ്യുമ്പോഴാണ് തയമ്മം നിർബന്ധമാവുന്നത്. ഇത്രയും കാര്യമാണ് നാം ഇന്ന് പഠിച്ചത്. അപ്പോൾ ഇൻഷാ അള്ളാഹ് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അള്ളാഹു തആല തൗഫീഖ് മാറാവട്ടെ. കഴിഞ്ഞ അധ്യായത്തിലെ വിഷയങ്ങൾ നന്നായി വിദ്യാർത്ഥികളൊക്കെ പഠിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.